عمر بن عبد العزيز رضي الله عنه عمر തങ്ങളുടെ ഭരണത്തിന്റെ സമാനതകളുള്ള അല്ലെങ്കിൽ അതേപോലെ ഒരു ആദിലും നീതിമാനുമായി عمر ثاني എന്ന് ലോകമറിയുന്ന മഹാനായ عمر بن عبد العزيز رحمه الله عليه ഒന്നാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദാണ് എന്ന് പറയ ബിത്തിഫാഖിൽ ഉലമ ഒന്നാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദ അല على رأس كل 100 سنة الله إلا نور ولم قدم برم أمتي ورالا من يجدد لها دينها دينني ونرم ونرفندا كنا ورمانشنا الله تعالى ورو نور ولتلم نيوغي كمن هانا إن بدنا نقرن يدل قرن الأول إن دونا نوتان إن مجدد يعمر بن عبد العزيز أن غلانا باتفاق العلماء أنا تمهانا ഭാര്യ ഫാത്തിമ ബിൻതു അബ്ദുൽ മലിക് രാജാവിന്റെ മോളാണ് ആംഗ്ലമാര് രാജാക്കന്മാരായിരുന്നു അവർ എല്ലാവരും മസ്ലമത്ത് ബിൻ അബ്ദുൽ മലിക് വലീദ് ബിൻ അബ്ദുൽ മലിക് ഇവരൊക്കെ സുലൈമാൻ ബിൻ അബ്ദുൽ മലിക് ഇതൊക്കെ ആംഗ്ലമാർ ഇവരൊക്കെ രാജാക്കന്മാരായവരാ അങ്ങനത്തെ മോളാണ് കഴുത്തിൽ ഭയങ്കരമായ മുത്തിന്റെയും പവിഴത്തിന്റെയും മാല ഇങ്ങനെ ഉണ്ട് ജ്വല്ലറിന്റെ പരസ്യം ഇങ്ങനെ കാണൂലേ ഡയമണ്ടിന് ഓഫർ ഉണ്ട് എന്ന് പറഞ്ഞു ചെന്നോക്കണ്ടതിന്റെ വില എത്രയാണെന്ന് അത്ര വലിയ ഡയമണ്ടുകളുടെ മാല വെച്ച് ഇങ്ങനെ ആ മഹദി കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴേ ഉമർ ബിൻ അബ്ദുൽ അസീസ് ഞങ്ങൾ പറഞ്ഞു മോളെ നിന്റെ കഴുത്തിൽ ഈ മാലക്ക് നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ പക്ഷേ ഇതൊക്കെ നിന്റെ വാപ്പ ജനങ്ങളുടെ പൊതുഖജനാവിൽ നിന്ന് അടിച്ചു മാറ്റിയതാണ് അതുകൊണ്ട് ഈ മാല കുട്ടിങ്ങടെ തന്നക്ക് ഇത് നമുക്ക് എന്ത് ചെയ്യാം മുസ്ലിമീങ്ങളുടെ ബൈത്തുൽ മാലിലേക്ക് കൊടുക്കാം ഇത് നീ ധരിക്കണ്ട ഇതൊക്കെ മനുഷ്യന്മാരെ പൈസയാണ് ഇതൊന്നും എടുക്കാൻ പാടില്ലായിരുന്നു ആ രാജകുമാരി ഊരിക്കൊടുത്തു എന്ന അത്ഭുതം നമ്മളെ പെണ്ണുങ്ങളൊക്കെ ആണെങ്കിൽ പരി പോയി കംപ്ലൈന്റ് ചെയ്യൂലെ പപ്പാനോട് ഊരിക്കൊടുത്തു ഉമർ ബിൻ അബ്ദുൽ അസീസ് എന്നവര് വഫാത്തായപ്പോ ഖജനാവിന്റെ സൂക്ഷിപ്പുകാരൻ വന്നിട്ട് ഫാത്തിമ ബീവിയോട് വന്ന് പറയാം ഇത് ഫാത്തിമ ബി നബിതങ്ങളുടെ മോളല്ലേ ഫാത്തിമ ബിൻ അബ്ദുൽ മലിക് ബിൻ മർവാൻ അമ്മ വി ഭരണാധികാരിയായ അബ്ദുൽ മലിക് ബിൻ മർവാനിന്റെ മോള് ഫാത്തിമ ഫാത്തിമ ബീവി പിന്നെ നിങ്ങളുടെ ആ ഒരു പവിഴത്തിന്റെ മാലല്ലേ വജ്രമാല ഡയമണ്ടിന്റെ മാല അത് ബൈത്തുൽ മാലിൽ ഞാൻ പ്രത്യേകം സൂക്ഷിച്ചു വെച്ചതാ അത് ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല അത് അവിടെ തന്നെ ഉണ്ട് ഇപ്പൊ ഭർത്താവ് മരിച്ചില്ലേ ഉമർ ബിൻ അബ്ദുൽ അസീസ് എന്നവര് ആ മാല നിങ്ങൾക്ക് തരട്ടെ എങ്ങ എടുത്തോളി ഞാൻ തരാന്ന് പറഞ്ഞു അവിടെയാണ് ഒരു ഭാര്യയുടെ സത്യസന്ധത ജീവിച്ചിരിക്കുന്ന കാലത്ത് അനുസരിക്കുകയും മരിച്ചു കഴിഞ്ഞാൽ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന പെണ്ണല്ല ഞാൻ എന്റെ ഭർത്താവ് ഊരിവെക്കാൻ പറഞ്ഞത് അത് എന്റെ നന്മക്കാണ് എനിക്കത് വേണ്ട ഞാൻ കൊടുത്തു കഴിഞ്ഞു ഭർത്താവ് മരിച്ചു എന്ന് വിചാരിച്ച് ഞാൻ അണിയൂല ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞാൻ അനുസരിച്ച പോലെ ആ മഹാൻ മരിച്ചതിന് ശേഷവും ഞാൻ അവരെ അനുസരിക്കുകയാണ് എന്ന് പറഞ്ഞ രാജകുമാരിയാണ് ഫാത്തിമ ബിൻതു അബ്ദുൽ മലിക് റഹ്മത്തുള്ളാഹി അലൈഹ നമ്മളെ പെണ്ണുങ്ങൾ പഠിക്കണം അറിയണം